ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. ശിവ പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടോണ്ടിരിക്കുന്നു. ഈ സമയത്ത് വളരെ ദേഷ്യത്തോടു കൂടി ജ്യോതി അവിടേക്ക് വരികയാണ്. ജ്യോതി പറയുന്നു, ശിവ വേഗം എഴുന്നേറ്റേ, പോകാൻ റെഡിയാക. ശിവ ചോദിക്കുന്നു, എവിടെ പോകാൻ? ജ്യോതി പറയുന്നു, അതൊക്കെ പറയാം, ഒന്ന് വേഗം എഴുന്നേറ്റേ. ശിവ എഴുന്നേൽക്കുന്നു. ജ്യോതി പറയുന്നു, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യ്. ബാഗ് എവിടെ? ശിവ ചോദിക്കുന്നു, ജ്യോതി എന്തിനാ ഇപ്പൊ ബാഗ്? ഡ്രസ്സൊക്കെ എടുത്ത് എങ്ങോട്ട് പോകാനാ? ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ജ്യോതി ശിവയുടെ ബാഗും ഡ്രസ്സുകളും ഒക്കെ എടുക്കുന്നു. ശിവ ചോദിക്കുന്നു, ജ്യോതി എന്ത് ഈ കാണിക്കുന്നത്? എന്താ ഇതൊക്കെ? കാര്യം എന്താണെന്ന് പറ ജ്യോതി. ജ്യോതി ഒന്നും മിണ്ടാതെ ശിവയുടെ ഡ്രസ്സുകളെല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ്. ശിവ ദേഷ്യത്തോടുകൂടി പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്. ജ്യോതി ടെൻഷനോടുകൂടി ശിവയെ നോക്കുന്നു. ശിവ വിഷമത്തോടുകൂടി പറയുന്നു, കാര്യം എന്താണെന്ന് പറയാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരില്ല. പെട്ടെന്ന് ഓടി വന്ന് ഒന്നും പറയാതെ എന്റെ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഇപ്പൊ ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? എന്നെ ഇനി ഏത് ഇരുട്ടുമുറിയിൽ കൊണ്ട് തള്ളാനാ പ്ലാൻ? ജ്യോതി പറയുന്നു, ശിവയെ തിരിച്ചു കൊണ്ടുപോകാൻ പോകുന്നു. ശിവ ചോദിക്കുന്നു, എവിടെ? ജ്യോതി പറയുന്നു, ഹോസ്പിറ്റലിലേക്ക്. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ശിവ. ജ്യോതി പറയുന്നു, വണ്ടി താഴെ വന്നിട്ടുണ്ട്. ശിവ പറയുന്നു, എനിക്ക് ഒരു ഹോസ്പിറ്റലിലേക്കും പോകണ്ട, ഞാൻ ഇവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലിലേക്കും വരില്ല. എന്നെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചയക്കണമെന്ന് ആർക്കാ നിർബന്ധം? ജ്യോതി പറയുന്നു, എനിക്ക് തന്നെ. ഞാനാ നിർബന്ധിച്ചത് ശിവയെ തിരിച്ചു കൊണ്ടുപോകാൻ? ശിവ ദേഷ്യത്തോടുകൂടി പറയുന്നു, ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. ജ്യോതി പറയുന്നു, ശിവയുടെ സമ്മതം ചോദിച്ചിട്ടല്ലോ ശിവയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പൊ തിരിച്ചു കൊണ്ടുവിടുന്നതിനും എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. ഇത് കേട്ട് ശിവ പറയുകയാണ്, ഓഹോ, നീ ഇത്രയും ദിവസം എന്നോട് കാണിച്ച സ്നേഹം അഭിനയമായിരുന്നു അല്ലേ? ജ്യോതി പറയുന്നു, അല്ല, ആത്മാർത്ഥതയോട് തന്നെയാ ശിവയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശിവയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ കരുതി, പക്ഷേ എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി, എനിക്കതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ശിവയെ ഇനി ഇവിടെ താമസിപ്പിക്കാനോ ശിവയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ഞാൻ തയ്യാറല്ല. ശിവ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയേ പറ്റൂ, വാ ഇങ്ങോട്ട്. അങ്ങനെ ശിവയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് ജ്യോതി. ജ്യോതിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ശിവ പറയുന്നു, ജ്യോതി പറഞ്ഞത് ശരിയാ, എന്റെ സമ്മതം ചോദിച്ചിട്ടല്ല എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഒരു കാര്യം ഓർത്തോ, എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അതിന് എന്റെ സമ്മതം വേണം. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ഓഹോ, അപ്പൊ അത്രയൊക്കെ പറയാറായി അല്ലേ. ശിവയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി, ഞാൻ അതൊന്നും വക വെച്ചില്ല. സർപ്പദോഷം മാറ്റാൻ മേഴത്തൂർ തിരുമേനി നടത്തിയ പൂജ നീ മുടക്കിയപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. ഒടുവിൽ ശിവയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് എന്റെ ബുദ്ധിമോശമാണെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കി. ഇപ്പൊ എനിക്ക് മനസ്സിലായി ശിവയെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നത് എന്റെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു എന്നുള്ളത്. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ശിവ. ജ്യോതി ശിവയുടെ ബാക്കിയുള്ള ഡ്രസ്സുകളും ബാഗിലേക്ക് വെക്കുന്നു. ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് ജ്യോതി ജ്യോതി എന്ന് വിളിക്കുകയാണ് ശിവ. ജ്യോതി പറയുന്നു, ഒന്നും മിണ്ടി പോകരുത് എന്റെ അടുത്ത്. ശിവ പറയുന്നു, ജ്യോതി ഞാൻ എനിക്ക് അങ്ങോട്ട് പോകണ്ട. ജ്യോതി ജ്യോതി പറയുന്നു, എനിക്കൊന്നും കേൾക്കണ്ട, വരാൻ പറഞ്ഞാൽ വന്നാ മതി. വാന്നും പറഞ്ഞ് ശിവയുടെ ബാഗും എടുത്ത് ശിവയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് ജ്യോതി. ശിവ പറയുന്നു, ജ്യോതി വേണ്ട, വാ ശിവ എന്ന് പറഞ്ഞ് ജ്യോതി ദേഷ്യത്തോടുകൂടി ശിവയും പിടിച്ച് വലിച്ച് താഴേക്ക് പോകുകയാണ്. ശിവ പറയുന്നു, ജ്യോതി എന്നെ വിട്, ഞാൻ വരുന്നില്ല. ജ്യോതി പറയുന്നു, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരാൻ? അപ്പോൾ ശിവ പറയുകയാണ്, എനിക്ക് എങ്ങോട്ടേക്കും പോകണ്ട, ഞാൻ വരുന്നില്ല. വേണ്ട ജ്യോതി, ഞാൻ പറയട്ടെ. ജ്യോതി പറയുന്നു, ഞങ്ങൾ എല്ലാവരും കൂടിയാ ഈ കാര്യം തീരുമാനിച്ചത്. ശിവ പറയുന്നു, ജ്യോതി ഞാൻ ഇവിടെ നിന്നോളാം, എന്നെ കൊണ്ടുപോകരുതേ. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ശിവ വന്നേ പറ്റൂ. ശിവ പറയുന്നു, എനിക്ക് അവിടെ ഇഷ്ടമല്ല. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ഡി കെ എന്നെ ഇവിടുന്ന് പുറത്താക്കും. ഈ സമയത്ത് അവിടെ പാർട്ടി പോപ്പ് പൊട്ടുകയാണ്. ഇത് കേട്ട് ഞെട്ടി ശിവയും ജ്യോതിയും പാർട്ടി പോപ്പിലേക്ക് നോക്കുന്നു. ശിവ കണ്ണും പിടിച്ച് നോക്കി നിൽക്കുകയാണ്. ജ്യോതി സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ഇന്ന് ശിവയുടെ ബർത്ത്ഡേ ആണ്. അമരാവതിയുടെ ഹാളെല്ലാം നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. അമ്മയും മരുമക്കളും ഡി കെയും ശിവയെ കാത്തു നിൽക്കുകയാണ്. അമ്മ സന്തോഷത്തോടുകൂടി പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സൺ. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ശിവ. ജ്യോതി ചിരിച്ചുകൊണ്ട് ശിവയെയും എല്ലാവരെയും നോക്കുന്നു. കേക്ക് കണ്ട് സന്തോഷത്തോടുകൂടി ശിവ എല്ലാവരെയും മാറി മാറി നോക്കുകയാണ്. ജ്യോതി ചിരിച്ചുകൊണ്ട് ശിവയുടെ നേരെ കൈനീട്ടിക്കൊണ്ട് പറയുന്നു, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ശിവ. ശിവ സന്തോഷത്തോടുകൂടി ജ്യോതിക്ക് കൈ കൊടുക്കുന്നു. ജ്യോതി പറയുന്നു, ഈ സർപ്രൈസ് തരാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാടകം കളിച്ചത്, സോറി കേട്ടോ. ഇത് കേട്ട് ഡി കെ കൈ കൊട്ടുന്നു. പിന്നാലെ മരുമക്കളും അമ്മയും കൈകൊട്ടുന്നു. അവരുടെ ഒപ്പം കൈകൊട്ടിക്കൊണ്ട് ജ്യോതി ശിവയോട് പറയുന്നു, വാ. തുടർന്ന് ജ്യോതിയും ശിവയും ഡി കെയുടെ അരികിലേക്ക് വരുന്നു. ഡി കെ സന്തോഷത്തോടുകൂടി ശിവയെ കേക്കിന്റെ അരികിലേക്ക് കൊണ്ടു നിർത്തുകയാണ്. ഡി കെ പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, താങ്ക് യു ഏട്ടാ എന്ന് പറഞ്ഞ് ശിവ ഡി കെ കെട്ടിപ്പിടിക്കുന്നു. ഡി കെ ശിവയെ ചേർത്ത് പിടിക്കുന്നു. അമ്മ പറയുന്നു, മോനെ ശിവ ഹാപ്പി ബർത്ത്ഡേ. ഇതെല്ലാമേ ജ്യോതിയുടെ പ്ലാനിങ്ങാ. ശിവ സന്തോഷത്തോടുകൂടി ജ്യോതിയെ നോക്കുന്നു. ജ്യോതി ചിരിച്ചുകൊണ്ട് ശിവയെ നോക്കുകയാണ്. ഡി കെ ശിവയെയും ജ്യോതിയെയും ശ്രദ്ധിക്കുന്നുണ്ട്. ഡി കെ പറയുന്നു, ശിവ കേക്ക് മുറിക്കാം. ശിവ സന്തോഷത്തോടുകൂടി കേക്ക് മുറിക്കുന്നു. ആദ്യത്തെ പീസ് കയ്യിലെടുത്തിട്ട് ശിവ ചുറ്റും നോക്കുകയാണ്. അമ്മയും ഡി കെയും ഒന്ന് നോക്കിയിട്ട് ജ്യോതിയുടെ നേരെ നീട്ടുകയാണ് ആ കേക്ക്. ഇത്
കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അമ്മയും ചിത്രയും. ബി കെ ഞെട്ടി ജ്യോതിയെയും ശിവയെയും നോക്കുന്നു. മായയും താരയും മുഖത്തോട് മുഖം നോക്കുന്നു. ശിവ ജ്യോതിയുടെ വായിലേക്ക് കേക്ക് വെച്ചു കൊടുക്കുകയാണ്. ജ്യോതി സന്തോഷത്തോടുകൂടി അത് കഴിച്ചിട്ട് ശിവയുടെ വായിലേക്കും കേക്ക് വെച്ചു കൊടുക്കുന്നു. മായ പറയുന്നു, ജ്യോതിക്കാണോ ആദ്യം കേക്ക് കൊടുക്കേണ്ടത്? ബി കെക്കും അമ്മയ്ക്കും കൊടുക്കണ്ടേ? അമ്മ പറയുന്നു, നോ പ്രോബ്ലം, അവൾ അവന്റെ ഏട്ടത്തിയമ്മയല്ലേ. ജ്യോതി സന്തോഷത്തോടുകൂടി പറയുന്നു, താങ്ക് യു ശിവ. ഡി കെ ടെൻഷനോടുകൂടി നിൽക്കുന്നു. മായയും താരയും ഡി കെ ശ്രദ്ധിക്കുന്നുണ്ട്. ചിത്രയും അമ്മയും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ശിവ അടുത്ത ഒരു പീസ് കേക്ക് എടുത്തിട്ട് അമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. അമ്മയും ശിവയുടെ വായിലേക്ക് കേക്ക് വെച്ചു കൊടുക്കുന്നു. ശിവ അടുത്ത ഒരു പീസ് കേക്ക് എടുത്തിട്ട് ഡി കെയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. ശേഷം ശിവ സന്തോഷത്തോടുകൂടി ചിത്രയ്ക്കും താരയ്ക്കും മായയ്ക്കും കേക്ക് എടുത്തു കൊടുക്കുന്നു. ഡി കെ ടെൻഷനോടുകൂടി മാറി നിൽക്കുന്നു. മായയും താരയും ഡി കെയെ ശ്രദ്ധിക്കുന്നുണ്ട്. മായ മനസ്സിൽ പറയുന്നു, അപ്പോ കളി കാര്യമായി തുടങ്ങി, ഇനി ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. അങ്ങനെ സന്തോഷത്തോടുകൂടി മായയും കേക്ക് കഴിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് താര മായയോട് പറയുന്നു, മായേച്ചി എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല, ഈ കൂത്ത് കാണാൻ നമ്മൾ ഇവിടെ നിന്നു കൊടുക്കണോ? മായ പറയുന്നു, നീ ഇങ്ങനെ കിടന്ന് തുള്ളാതെ തൽക്കാലം ഇതിനൊപ്പം നിന്നു കൊടുക്കുക എന്നത് മാത്രമേ സാധിക്കൂ. ഡി കെയുടെ അനിയന്റെ പിറന്നാൾ നമ്മൾ നിഷേധിച്ചു എന്ന് വരുന്നത് ശരിയല്ല, അതുകൊണ്ടാ ഞാൻ ഇതെല്ലാം സഹിച്ച് ഇത്രയും നേരം അവിടെ നിന്നത്, അല്ലാതെ മനസ്സുണ്ടായിട്ടല്ല. താര പറയുന്നു, ബാലുവും ഗോകുലും ഇനി ഇവിടെ കയറാൻ കഴിയാതെ പുറത്തു നിൽക്കുക, അതിനിടയിലാ ഇവിടെ പിറന്നാൾ ആഘോഷം, അവരെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. മായ പറയുന്നു, നീ ഒന്ന് സമാധാനിക്കു താരേ, അതിനൊക്കെ വഴിയുണ്ടാക്കാം. ഇപ്പൊ അവരിങ്ങോട്ട് പെട്ടെന്ന് വന്നു കയറിയാൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. തൽക്കാലം രണ്ടു ദിവസം കൂടി അവരാ ഹോട്ടലിൽ താമസിക്കട്ടെ. ഡി കെയും എസ് കെയും കുടുംബക്ഷേത്രത്തില് പരിഹാരക്രിയക്ക് പോകുമ്പോൾ ജ്യോതിയും അമ്മയും എന്തായാലും കൂടെ പോകും. ആ സമയത്ത് അവരോട് തിരിച്ചു വരാൻ പറയാം. എന്താ അതുപോലെ? താര പറയുന്നു, അല്ലാതെ ഇപ്പം വേറെ വഴിയില്ലല്ലോ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മായ പറയുകയാണ്, താരേ ഇന്നത്തെ പിറന്നാൾ ആഘോഷം ഒരു പൂരത്തിന്റെ സാമ്പിൾ വെടിക്കട്ടാ? താര സംശയത്തോടുകൂടി ചോദിക്കുന്നു, സാമ്പിൾ വെടിക്കട്ടോ? മായ പറയുന്നു, അതെ. നീ കണ്ടില്ലേ എസ് കെ കേക്ക് മുറിച്ച് ജ്യോതിയുടെ വായിൽ വെച്ചു കൊടുക്കുന്നത്? ആ സമയത്തെ ഡി കെയുടെ റിയാക്ഷൻ നീ ശ്രദ്ധിച്ചോ? താര പറയുന്നു, ആ ഞാൻ കണ്ടു. ഡി കെ അത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. മായ ചിരിച്ചുകൊണ്ട് പറയുന്നു, അനിയനാണെങ്കിലും പുരുഷനല്ലേ, നമുക്ക് മുന്നിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഡി കെ താലി കെട്ടിയ സ്ത്രീയല്ലേ ജ്യോതി, അപ്പൊ പിന്നെ ഡി കെക്കുള്ളില് ഒരു മുള്ളു കുത്തില്ലേ? താര പറയുന്നു, അത് നല്ലതുപോലെ ഡി കെയുടെ മുഖത്ത് കാണുകയും ചെയ്തു. മായ പറയുന്നു, നീ നോക്കിക്കോ താരെ, ഇനിയും ഈ കളി അങ്ങ് വളരും, ഏട്ടത്തിയും അനിയനും കൂടി കൂടുതൽ അങ്ങ് അടുക്കും. ഡി കെയുടെ മനസ്സിൽ സംശയത്തിന്റെ മുള്ള് വീണ്ടും വീണ്ടും കുത്തിക്കയറും. എസ് കെയുടെ ഭ്രാന്തൻ മനസ്സിൽ ഭ്രാന്തു കൂടും. കൂടിക്കൂടി ഒടുവിൽ എല്ലാം കൂടെ അഗ്നിപർവ്വതം പോലെ പൊട്ടിച്ചിതറും. അപ്പോ ഭ്രാന്തൻ നേരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോകും. കളി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് താര. അതിനുശേഷം കാണിക്കുന്നത് അമ്മ ഡി കെയോട് പറയുന്നു, അത് വേണം മോനെ, അവനും ഇതൊരു മാറ്റമാകണം. മുടങ്ങിയ പൂജാ കർമ്മങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്തേ പറ്റൂ. ഡി കെ പറയുന്നു, അന്നത്തെ സംഭവം കൊണ്ട് തന്നെ അവൻ ആകെ പേടിച്ചിരിക്കുക, അതുപോലൊരു ചടങ്ങിൽ ഇനി അവനെ കൊണ്ടിരുത്തിയാൽ പഴയതൊന്നും ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അമ്മ പറയുന്നു, നോ മൈ ഡിയർ സൺ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഐ നോ വെൽ യുവർ വൈഫ് ജ്യോതി അവനെ നല്ലതുപോലെ നോക്കിക്കോളും. ഇത് കേട്ട് ടെൻഷനോടുകൂടി മാറി നിൽക്കുകയാണ് ഡി കെ. അമ്മ ഡി കെയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ബേട്ടാ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവൾ ഈ വീട്ടിൽ വന്നതിനു ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി, എത്ര ഹാപ്പി ആയിട്ടാ അവൾ ഓരോ കാര്യങ്ങൾ നോക്കുന്നത്. സ്വന്തം ഫാമിലിക്ക് വേണ്ടി നിന്നെ പോലൊരു ഹിറ്റ്ലറിന്റെ വൈഫാകാൻ അവള് സമ്മതിച്ചില്ലേ? ശിവയ്ക്ക് തന്നെ ഇപ്പം എത്ര മാറ്റമുണ്ട്. ഐ ഓപ്പൺ ചെയ്ത് നോക്കുമോനെ. ജ്യോതി, വെരി ബ്യൂട്ടിഫുൾ ഗേൾ, ഐ ലവിങ്. ഡി കെ ചോദിക്കുന്നു, അമ്മ എന്താ ജ്യോതിയെ പുകഴ്ത്താമെന്ന് വെള്ള നേർച്ചയും എടുത്തിട്ടുണ്ടോ? അമ്മ ചിരിച്ചുകൊണ്ട് പറയുന്നു, നോ നോ, ദിസ് ഇസ് നോട്ട് എ പുകഴ്ത്തൽ, ഓൺലി ട്രൂത്ത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് എന്താ ഒരു ഹാപ്പി ഇല്ലാത്തത്? ഡി കെ പറയുന്നു, എനിക്ക് സന്തോഷമില്ലെന്ന് ആര് പറഞ്ഞു? ചില സന്തോഷങ്ങൾ നമ്മളെ ഭയപ്പെടുത്തിയെന്ന് വരാം. ഉള്ളിൽ എത്ര സന്തോഷം ഉണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാനോ മറ്റുള്ളവർക്കൊപ്പം ചിരിക്കാനോ എനിക്ക് സാധിക്കില്ല. അമ്മ വിഷമത്തോടുകൂടി ചോദിക്കുന്നു, വാട്ട് മൈ സൺ, നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഡി കെ പറയുന്നു, ചില കാര്യങ്ങൾ അമ്മയ്ക്ക് മനസ്സിലാകാതിരിക്കുന്നതാണ് നല്ലത്. അമ്മയെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കും പറ്റില്ല. നാളെ പോകുന്ന കാര്യം അമ്മ ശിവയോട് സംസാരിച്ചോ? അമ്മ പറയുന്നു, ഞാൻ സൂചിപ്പിച്ചു, പക്ഷേ അവൻ സമ്മതിക്കുന്ന മട്ടു കാണുന്നില്ല. ഡി കെ പറയുന്നു, ഞാൻ അമ്മയോടൊരു കാര്യം ചോദിക്കട്ടെ, പൂജയ്ക്ക് നമ്മൾ മൂന്നുപേരും കൂടി പോയാ പോരെ? ജ്യോതിയെ കൊണ്ടുപോകേണ്ട
കാര്യമുണ്ടോ? അമ്മ ചോദിക്കുന്നു, വാട്ട് മൈ സൺ, നീ എന്താ ഈ പറയുന്നത്? അവളോട് അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ വൈഫ് അല്ലേടാ അവള്. ഡി കെ പറയുന്നു, പൂജ മുടങ്ങി എന്റെ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഞാനും ശിവയുമാണ്. അവിടെ ജ്യോതിക്ക് എന്ത് കാര്യം? അമ്മ പറയുന്നു, കാര്യമുണ്ട്. ഷീസ് മൈ മരുമകൾ, യു ആർ വൈഫ്. ഈ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും അതിൽ പങ്കു ചേർന്നേ പറ്റൂ. ഡി കെ ചോദിക്കുന്നു, അപ്പോ മായയും ചിത്രയും താരയും ഒക്കെ വരുന്നുണ്ടോ? അമ്മ പറയുന്നു, പിന്നെ വരാതെ, അവർ ഈ ഫാമിലിയിലെ ചിൽഡ്രൻസ് അല്ലേ. ഇത് കേട്ട് ഡി കെ പറയുന്നു, ശരി, എല്ലാം അമ്മയുടെ നിർബന്ധം പോലെ തന്നെ നടക്കട്ടെ. അമ്മ പോയി അവരെ കൂടി വിളിക്ക്, അത് കഴിഞ്ഞ് ശിവയോട് സംസാരിക്കാം. അമ്മ പറയുന്നു, ഓക്കെ മൈ സൺ, ഞാൻ അവരോട് സംസാരിച്ചോളാം. അങ്ങനെ അമ്മ അവിടെ ഒന്ന് പോകുന്നു. ഡി കെ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. തുടർന്ന് മായയും താരയും ചിത്രയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടേക്ക് വന്നിട്ട് അവരോട് പറയുന്നു, ഹലോ ചിൽഡ്രൻസ്, ഇതുവരെ നിങ്ങളുടെ ഈറ്റിംഗ് കഴിഞ്ഞില്ലേ? മായ പറയുന്നു, ഞങ്ങളൊക്കെ കഴിച്ചു തീരാറായി അമ്മേ. അമ്മ പറയുന്നു, അതെ, ഞാൻ നിങ്ങളോടൊക്കെ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടി വന്നതാ. ടുമോറോ മോർണിംഗ് യു ആർ ഗോയിങ്. ഇത് കേട്ട് മനസ്സിലാകാതെ മരുമക്കൾ മുഖത്തോട് മുഖം നോക്കുന്നു. മായ ചോദിക്കുന്നു, എവിടെ പോകുന്ന കാര്യമാ അമ്മ ഈ പറയുന്നത്? അമ്മ പറയുന്നു, തറവാട് ക്ഷേത്രത്തില്. ചിത്ര സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. താര ചോദിക്കുന്നു, അതിന് ഞങ്ങളും വരണോ? ചിത്ര ചോദിക്കുന്നു, നമുക്കും കൂടി പോയാൽ എന്താ കുഴപ്പം? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഇരിക്കുകയാണ് മായ. അമ്മ പറയുന്നു, പൂജ മുടങ്ങിയതിനെ ഉഗ്ര കോപത്തിലാ സർപ്പദൈവങ്ങള്. പരിഹാരക്രിയ ചെയ്തേ പറ്റൂ, അതിന്റെ ദോഷങ്ങള് ഈ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാകും. താര പറയുന്നു, പരിഹാരക്രിയകളൊക്കെ നടക്കട്ടെ, അതിന് ഞങ്ങൾ എന്തിനാ വരുന്നത്? അമ്മ ചോദിക്കുന്നു, അതെന്താ, നിങ്ങൾ ഈ വീട്ടിലുള്ളവരല്ലേ? അപ്പോ ഈ വീട് നശിച്ചു കാണണമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? മായ പറയുന്നു, അമ്മ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾക്ക് അങ്ങനെയൊരു ആഗ്രഹമില്ല. പിന്നെ പരിഹാരക്രിയകൾക്കുള്ള പൂജകളാണെങ്കിലും അത് നടക്കുമെന്ന് എന്താ ഉറപ്പ്? അമ്മ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, വാട്ട്, നീ എന്താ ഉദ്ദേശിച്ചത് മായേ? മായ പറയുന്നു, ഇതിനേക്കാൾ വലുതായി കൊട്ടിഘോഷിച്ച് മേഴത്തൂർ സ്വാമികളെ കൊണ്ടുവന്ന് ഇവിടെ നടത്തിയ പൂജ മുടങ്ങിയില്ലേ? ഇതും അതുപോലെ സംഭവിക്കില്ലാന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? താര പറയുന്നു, എസ് കെയുടെ കാര്യത്തില് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. ചിത്ര ചോദിക്കുന്നു, ഷേ, നിങ്ങൾ എന്തിനാ ഇതിനെ ഇത്ര നെഗറ്റീവായി കാണുന്നത്? അന്നത്തെ പോലെയൊന്നും നാളെ സംഭവിക്കില്ല. താര പറയുന്നു, സംഭവിക്കാതിരുന്നാൽ കൊള്ളാം, അതുപോലെ അവിടെ പോയി എസ് കെ ഭ്രാന്ത് കാണിക്കില്ലാന്ന് പറയാൻ പറ്റുമോ? മായ പറയുന്നു, വീട്ടിലെ പൂജ മുടങ്ങിയതുപോലെയല്ല ക്ഷേത്രത്തിലെ കാര്യങ്ങള്. പൂജയ്ക്ക് ഞങ്ങളും കൂടി ഉണ്ടെങ്കിൽ ആ സർപ്പശാപം ഞങ്ങൾക്കും കിട്ടും. അത് തലയിൽ ഏറ്റി വെക്കാൻ വയ്യാത്തത് കൊണ്ടാ ഞങ്ങള് വരില്ലാന്ന് പറഞ്ഞത്. അല്ലാതെ ആരോടും ദേഷ്യം ഉള്ളത് കൊണ്ടൊന്നുമല്ല. അമ്മ ദേഷ്യത്തോടുകൂടി ഉറക്കെ പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്, എല്ലാവർക്കും കുടുംബ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവർക്ക് രണ്ടുപേർക്കും ബുദ്ധിയും വിവേകവും ഇല്ലെന്ന് കരുതാം. പക്ഷെ നിനക്കോ? നീയല്ലേ ഇവരെക്കാൾ മൂത്തത്. ഒരു തെറ്റുപറ്റിയാൽ പറഞ്ഞു തിരുത്തേണ്ടത് നീയല്ലേ? ആ നീയാണോ ഇവരെ കൂടെ വഴി തെറ്റിക്കുന്നത്? ഇത് കേട്ട് മായ പറയുന്നു, അമ്മേ, സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാ. പാമ്പിനെയൊക്കെ സ്വപ്നം കണ്ടാൽ തന്നെ എനിക്ക് പേടിയാ. സർപ്പക്കാവിലൊക്കെ തൊഴാൻ പോകുന്നത് പണ്ടേ എനിക്കിഷ്ടമല്ല. ചിത്ര പറയുന്നു, അമ്മേ, അമ്മ ഇവരെ നിർബന്ധിക്കണ്ട, ഞാൻ വരാം പൂജയ്ക്ക്. അമ്മ പറയുന്നു, നോ, ആരും വരണ്ട, ആവശ്യം എന്റെയും എന്റെ മക്കളുടെയും ആയി പോയില്ലേ. എന്തു വന്നാലും ഞാനും എന്റെ മക്കളും കൂടി അങ്ങ് അനുഭവിച്ചോളാം. അങ്ങനെ ദേഷ്യത്തോടും വിഷമത്തോടും കൂടി അമ്മ അവിടെ ഒന്ന് പോന്നു. ചിത്ര ചോദിക്കുന്നു, മായച്ചി എന്ത് പണിയാ ഈ കാണിച്ചത്? വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? താര പറയുന്നു, അത്രയ്ക്ക് നിർബന്ധമായിരുന്നെങ്കിലേ നിനക്കങ്ങ് പോകാമായിരുന്നല്ലോ, ഞങ്ങളാരും തടഞ്ഞില്ലല്ലോ. മായ പറയുന്നു, ഇവൾ ഈ ഇടയായിട്ട് വല്ലാതെ വിളയുന്നുണ്ട്, ഒരുപാട് വളയല്ലേ ചിത്രേ, ഒടിഞ്ഞു പോകും. അങ്ങനെ ദേഷ്യത്തോടുകൂടി മായ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. താര ചിത്രയോട് പറയുന്നു, രണ്ടു വള്ളത്തിൽ ചവിട്ടി നിക്കല്ലേ ചിത്രേ, അവസാനം വെള്ളത്തിൽ വീഴുമ്പോൾ ആരും കാണില്ല. അങ്ങനെ താരയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ചിത്ര വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഡി കെ ശിവയോട് പറയുന്നു, നാളെ രാവിലെ തന്നെ പോണം, അമ്മ നിന്നോടെല്ലാം പറഞ്ഞില്ലേ. ശിവ പറയുന്നു, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിടത്തേക്കും വരുന്നുമില്ല. ഡി കെ പറയുന്നു, അങ്ങനെ പറയരുത് ശിവ, കുടുംബത്തിലെ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടിയാ അന്ന് ആ പൂജ നടത്തിയത്, അതെല്ലാം നീ തന്നെ നശിപ്പിച്ചു, അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തേ പറ്റൂ. ഇത് കേട്ടുകൊണ്ട് ജ്യോതി അവിടേക്ക് വരുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.